ധാരാളം ആനിമേഷൻ ലൈവ് ആക്ഷൻ മൂവീസ് നമ്മുടെ ഇ ടി വി ബാൽഭാരത് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് നമ്മൾ മുമ്പൊരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചതാണ്. അത് കഴിഞ്ഞ് ഇതാ ഇപ്പോൾ ഇ ടി വി ബാൽഭാരത് വീണ്ടും ധാരാളം ആനിമേഷൻ മൂവീസ് എടുത്തിരിക്കുകയാണ്. ഏതൊക്കെയാണ് ആനിമേഷൻ മൂവീസ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്തില്ലെങ്കിലും ആദ്യം തന്നെ വീഡിയോ കയറി ഒന്ന് ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ ലൈക്ക് അടിക്കുന്നതിലൂടെ നമുക്ക് എല്ലാവർക്കുമാണ് ഗുണം. കാരണം ലൈക്ക് അടിക്കുന്നതിലൂടെ കൂടുതൽ ആൾക്കാർ ഈ ഒരു വീഡിയോ കാണും. കൂടുതൽ ആൾക്കാർ ഈ ഒരു വീഡിയോ കണ്ടാൽ അവർ ഇ ടി വി ബാൽഭാരതിലൂടെ ഈ മൂവീസ് കാണും. അവർ കണ്ടാൽ ടി ആർ പി വരും. ടി ആർ പി ഉയർന്നാൽ കൂടുതൽ മൂവീസ് ഇ ടി വി ബാൽഭാരത് സ്വന്തമാക്കും. ഓക്കെ, അപ്പോൾ കാര്യം പറഞ്ഞ് താമസിപ്പിക്കാൻ നമുക്ക് നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ മൂവി ഒന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു ലിസ്റ്റ് കേട്ട് കഴിയുമ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ കിളി ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ മൂവിയാണ് ആംഗ്രി ബേർഡ്സ് മൂവി. ഓക്കെ, നമ്മുടെ കൊച്ചി ടി വിയിൽ നമ്മൾ കണ്ടിരുന്നു ആംഗ്രി ബേർഡ്സ് മൂവി രണ്ട് വർഷം മുമ്പ്. രണ്ട് വർഷം മുമ്പ് നമ്മൾ ആംഗ്രി ബേർഡ്സ് കൊച്ചി ടി വിയിലൂടെ കണ്ടിരുന്നു. വളരെ മികച്ച ഒരു ഡബ് തന്നെയായിരുന്നു ആംഗ്രി ബേർഡ്സ് എന്ന് പറഞ്ഞ മൂവിക്ക് കൊച്ചി ടി വിയിലൂടെ കിട്ടിയിരുന്നത്. അതിനേക്കാളെന്ന് പറയാൻ പറ്റത്തില്ല, അതേ ആൾക്കാർ തന്നെ, മീൻസ് ചില ക്യാരക്ടേഴ്സ് അങ്ങോട്ട് കൂടെ മാറിയെങ്കിലും പ്രൊമോ കണ്ടിടത്തോളം വളരെ മികച്ചൊരു ഡബ്ബിങ് തന്നെയായിരിക്കും ആംഗ്രി ബേർഡ്സ് മൂവിക്ക് കിട്ടിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലെ മറ്റേ ചക്കൻ എന്ന് പറഞ്ഞ ക്യാരക്ടറല്ലേ, പുള്ളിക്ക് ഡബ് ചെയ്തിരിക്കുന്ന കൊച്ചി ടി വിയുടെ ഡബ് ചെയ്തിരിക്കുന്നത് അതേ ആളുകൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് താമസിക്കാതെ അടുത്ത ലിസ്റ്റിലോട്ട് പോകാം. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത മൂവിയാണ് ആംഗ്രി ബേർഡ്സ് 2. അതെ, ആംഗ്രി ബേർഡ്സ് ഡബ് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് പോകാൻ പോകുന്നത് ആംഗ്രി ബേർഡ്സ് 2 ആണ്. ഇതിന്റെ എല്ലാ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആംഗ്രി ബേർഡ്സിൽ ആരാണോ ഡബ് ചെയ്തത് അവർ തന്നെയായിരിക്കും ആംഗ്രി ബേർഡ്സ് 2 ഡബ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ കിളി പോയതിനോട് സംസാരിക്കുന്നതെന്ന്. നോ, ദിസ് ഇസ് നോട്ട് അബൌട്ട് ബേർഡ്സ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സൂര്യ ടി വിയിലൊക്കെ കണ്ടുവന്നൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. സ്പൈഡർമാൻ 1 സ്പൈഡർമാൻ ഒരാളൊരു സൗണ്ട് കൊടുക്കുന്നു, സ്പൈഡർമാൻ 2 അയാളുടെ സൗണ്ട് മാറി വേറൊരാൾ കൊടുക്കുന്നു, സ്പൈഡർമാൻ 3 വേറൊരാൾ സൗണ്ട് മാറുന്നു. ഇങ്ങനെ മാറാതെ ക്യാരക്ടേഴ്സിന് എല്ലാവർക്കും പക്കയായിട്ടുള്ള സൗണ്ട്, ഏത് ആദ്യത്തെ മൂവിയിൽ ആരാണെന്ന് സൗണ്ട് കൊടുത്തത് അവർ തന്നെ രണ്ടാമത്തെ മൂവിയിൽ സൗണ്ട് കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജി തന്നെ കൊണ്ടുവരും. ആംഗ്രി ബേർഡ്സ് 1 കൊച്ചി ടി വിയിൽ വന്നതിലേക്കും വെച്ച്, ഈ അടുത്ത കാലത്ത് വന്നതിലേക്കും വെച്ച് ഏറ്റവും മികച്ച ഒരു ഡബ്ബിംഗ് ആയിരുന്നു ആംഗ്രി ബേർഡ്സ് എന്ന മൂവിക്ക് കൊച്ചി ടി വിയിൽ കിട്ടിയത്. അതേ ആൾക്കാർ തന്നെ ആ മൂവി ഒന്നുകൂടെ റീഡബ് ചെയ്യുന്നു, നമ്മുടെ സ്പൈഡർമാൻ ദി സ്പൈഡർ വേഴ്സ് പോലെ. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത മൂവിയാണ് ഹോട്ടൽ ട്രാൻസിൽവേനിയ 2 എന്ന് പറയുന്ന മൂവി. അതെ, ഹോട്ടൽ ട്രാൻസിൽവേനിയ 1 ഇതിനോടകം തന്നെ നമ്മുടെ ഇ ടി വി ബാൽഭാരതിലൂടെ സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് എത്രയാണ്, 9 ഫെബ്രുവരിയിൽ ഇത് റീടെലികാസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം എത്രാമത്തെ തവണയാണ് വരുന്നതെന്ന് എനിക്കുമല്ലോ അറിയത്തില്ല, എന്തായാലും കുറേ തവണ വന്നിട്ടുണ്ട്. സോ ഈ ഹോട്ടൽ ട്രാൻസിൽവേനിയ 2 എന്ന് പറയുന്ന മൂവിയും നമ്മുടെ വൈകാതെ ഇ ടി വി ബാൽഭാരതിലൂടെ വരും. ഡബ്ബിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇ ടി വി ബാൽഭാരതിലൂടെ നമ്മുടെ ആംഗ്രി ബേർഡ്സ് 2 ഡബ്ബിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹോട്ടൽ ട്രാൻസിൽവേനിയ 2 ഡബ്ബിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോട്ടൽ ട്രാൻസിൽവേനിയ 2 എന്ന് പറയുന്ന ഈ ഒരു മൂവി ഇ ടി വി ബാൽഭാരതിലൂടെ ആരൊക്കെയാണ് കാണാൻ കാത്തിരിക്കുന്നത് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത മൂവിയാണ് ഹോട്ടൽ ട്രാൻസിൽവേനിയ സീരീസിലെ തന്നെ മൂന്നാമത്തെ പടം ഹോട്ടൽ ട്രാൻസിൽവേനിയ 3 എന്ന് പറയുന്ന മൂവി. ഈ മൂവിയുടെയും ഡബ്ബിങ് പൂർത്തിയായിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു മൂവിയും വൈകാതെ തന്നെ ഇ ടി വി ബാൽഭാരതിലൂടെ വരും. അപ്പോൾ ഹോട്ടൽ ട്രാൻസിൽവേനിയക്ക് ഇനി ഒരു പാട്ടും കൂടെ ഉണ്ട്, 4. ഈ അടുത്തിറക്കി വന്ന ഹോട്ടൽ ട്രാൻസിൽവേനിയ 4 ട്രാൻസ്ഫോമേനിയ എന്ന് പറയുന്ന മൂവി. ഓക്കെ, അപ്പോൾ അതും കൂടെ വരട്ടെ എന്ന് വിശ്വസിക്കാം. ഈ ടി വിയിലൂടെ ഒരിക്കലും വരില്ല എന്ന് വിചാരിച്ച് പെട്ടെന്നൊരു അപ്രതീക്ഷിതമായിട്ട് കയറി വന്ന ഒരു മൂവിയായിരുന്നു ദി സ്മർഫ്സ് എന്ന് പറയുന്ന മൂവിയുടെ ലൈവ് ആക്ഷൻ. ഓക്കെ, ലൈവ് ആക്ഷൻ നമ്മുടെ ഇ ടി വിയിൽ ഇതുവരെ ഒരു ലൈവ് ആക്ഷൻ മൂവി ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സ്മർഫ്സ് ഒരു ലൈവ് ആക്ഷനായിട്ട് കയറി വന്നത്. സ്മർഫ്സ് മാത്രം വന്നാൽ പോരല്ലോ, എൻ്റെ പാട്ടും കൂടെ വരണ്ടേ? അങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് അടുത്ത അപ്ഡേറ്റ് കിട്ടി, എൻ്റെ കിളി പോയി. സ്മർഫ്സ് 2 കമ്മിങ് ഓൺ ഇ ടി വി ബാൽഭാരത്. അതെ, സ്മർഫ്സിൻ്റെ രണ്ടാം ഭാഗം ഇ ടി വി ബാൽഭാരതിലൂടെ വരാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഈ മൂവിയും നമ്മുടെ കൊച്ചി ടി വിയിൽ വന്നിട്ടുണ്ടായിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. യാ, വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രൊമോ ഈ കൊച്ചി ടി വിയുടെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് സ്മർഫ്സ് 2 ആണ്, അതായത് സ്മർഫ്സ് 1 ശേഷം സ്മർഫ്സ് 2. സ്മർഫ്സ് 1 ഇന്നും ഉണ്ട് ഗൈസ്, യാ ഇന്നുണ്ട് ആ പടം. ഓക്കെ, അപ്പം നമ്മുടെ ലിസ്റ്റിലെ അടുത്ത മൂവിയാണ് സ്മർഫ്സ് സീരീസിലെ മൂന്നാമത്തെ മൂവി സ്മർഫ്സ് 3. യാ, സ്മർഫ്സ് 1, സ്മർഫ്സ് 2, സ്മർഫ്സ് 3. സ്മർഫ്സ് 3 എന്ന് പറയുന്ന മൂവി നമ്മുടെ ഇ ടി വി ബാൽഭാരതിലൂടെ വരാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നിങ്ങൾ തന്നെ ആലോചിക്കുന്ന സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ മൂവീസ് ആംഗ്രി ബേർഡ്സ് 1, ആംഗ്രി ബേർഡ്സ് 2, ട്രാൻസിൽവേനിയ 1, ട്രാൻസിൽവേനിയ 2, ട്രാൻസിൽവേനിയ 3, അതുപോലെ തന്നെ സ്മർഫ്സ് 1, സ്മർഫ്സ് 2, സ്മർഫ്സ് 3, ഇത്രയും മൂവീസ് നിങ്ങൾ തന്നെ എന്നെ നോക്കൂ. 8 മൂവീസ്, അതെ 8 മൂവീസിന്റെ പൊന്നെ കൊച്ചു ടി വി ഒക്കെ മാറി നിൽക്കേണ്ട സമയമായെന്ന് തന്നെ പറയേണ്ടി വരും. സോ ഇ ടി വി ബാൽഭാരത് കത്തുകയല്ലേ സുഹൃത്തുക്കളെ, ഈ 8 മൂവീസ് ഇപ്പോൾ പുതുതായിട്ട് എടുത്തതാണ്. ഇതിന് മുമ്പെടുത്ത മൂവീസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതെ 15 മൂവീസ്. അതെ, നിങ്ങൾ ഇത്ര പേര് ഈ പടങ്ങളെല്ലാം ഇ ടി വി ബാൽഭാരത് കാണുന്നു. താഴെ കമന്റ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.